Question ഇതാണ്. 2, 6, 10, 14 is an arithmetic sequence. What is the 17th term? What is the algebraic form of the sequence? Next, check whether 751 a term in the sequence. നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യനിൽ ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. 2, 6, 10, 14 മൂന്ന് ക്വസ്റ്റ്യൻസാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ 17th ടേം, പതിനേഴാം പദം എത്രയെന്ന് എഴുതുക. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആൾജിബ്രിക് ഫോം ഓഫ് ദി സീക്വൻസ്, ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്താണെന്ന് എഴുതുക. സി ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ 751 എ ടേം ഇൻ ദസ് സീക്വൻസ്, ഈ ശ്രേണിയിലെ ഒരു പദമാണോ 751 എന്ന് പരിശോധിക്കുക. എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നമ്മൾ തന്നിരിക്കുന്ന സമാന്തര ശ്രേണി എടുത്ത് എഴുതിയിട്ടുണ്ട്. 2, 6, 10, 14 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന അർത്ഥമറ്റിക് സീക്വൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 17th ടേം കണ്ടുപിടിക്കാനാണ്. പതിനേഴാം പദം എത്രയെന്ന് കണ്ടുപിടിക്കുക. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്, xn=f+n-1(d). xn=f+n-1(d). ഇതിൽ എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആദ്യ പദത്തെ സൂചിപ്പിക്കുന്നു. എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേമാണ്. ഈ ഡി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ്, അതായത് പൊതു വ്യത്യാസം. അത് നമുക്ക് എന്താണ് ശ്രേണി എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആദ്യ പദവും, ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസവും ആണെന്ന് പറഞ്ഞു. ഇനി ഈ ശ്രേണി നമുക്ക് നോക്കാം. നമ്മുടെ ശ്രേണി എന്ന് പറയുന്നത് 2, 6, 10, 14 ആണ്. 2, 6, 10, 14 അതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്. ശ്രേണിയിലെ ആദ്യത്തെ പദം എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഡി എന്ന വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ടാം പദത്തിൽ നിന്നും ആദ്യ പദം കുറയ്ക്കുക, സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറയ്ക്കുക. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 6 ആണ്, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 6-2=4. ഇനി നമുക്ക് ഒന്നും കൂടെ നമ്മുടെ ആൻസർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തേർഡ് ടേമായ മൂന്നാം പദമായ 10 നിന്ന് രണ്ടാം പദമായ ആറ് കുറച്ച് കഴിഞ്ഞാലും നമുക്ക് 4 തന്നെ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടേം, അതായത് എഫ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് 2 ആണെന്നും ഡിഫറൻസ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ടാം പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ച് കിട്ടുന്ന 4 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദത്തിൽ നിന്ന് കുറയ്ക്കണമെന്നില്ല. നമുക്ക് ആൻസേഴ്സ് ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദമോ നാലാം പദത്തിൽ നിന്ന് മൂന്നാം പദമോ കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എഫ് 2 ഡി 4 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 17-ാമത്തെ പദം കണ്ടുപിടിക്കാനാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x 17 എന്ന് എഴുതി, കാരണം ഇക്വേഷനിൽ എക്സ് എന്നാണ്. അപ്പോൾ x 17 എന്ന് എഴുതി ഈക്വൾ ടു ഇക്വേഷൻ f+n-1(d) ആണ്. അപ്പോൾ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം എഫ് 2+n-1(d) എന്ന് പറഞ്ഞാൽ 17 ആണ്, കാരണം നമ്മുടെ ഇക്വേഷൻ xn=f+n-1(d). അപ്പോൾ എന്ന് പറയുന്നത് 17 ആണ് നമ്മൾ എഴുതി. അപ്പോൾ ഈ എണ്ണും 17 തന്നെയാണ്. അപ്പോൾ 17-1(ഇൻറ്റു) കോമൺ ഡിഫറൻസ് ഡി എത്ര നോക്കാം, 4 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇൻറ്റു 4. അപ്പോൾ 2+17-1(16)(4). അപ്പോൾ 2+16(4). 16 × 4 എന്ന് പറയുന്നത് 64 ആണ്. അപ്പോൾ 64+2=66. അപ്പോൾ 17-ാം പദം നമ്മൾ കണ്ടുപിടിച്ചു. xn=f+n-1 എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ x 66 ആണ് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്, 17-ാം പദം കണ്ടുപിടിക്കുക.
ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ ബീജ ഗണിത രൂപം എഴുതുക. റൈറ്റ് ദ ആൾജിബ്രിക് ഫോം ഓഫ് ദി സീക്വൻസ്. അതിന് നമുക്ക് വേണ്ടത്, നമുക്കതിൽ എത്രാമത്തെ പദം ഒന്നും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ആകെ അറിയുന്നത് നമ്മുടെ സീക്വൻസും ഇക്വേഷനുമാണ്. നമുക്ക് രണ്ടും ഒന്നും കൂടി എഴുതാം. 2, 6, 10, 14 ഇക്വേഷൻ എക്സ് എൻ ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഇനി നമുക്ക് ബീജഗണിത രൂപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം എഴുതാം. ഈ സീക്വൻസിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം, നമുക്ക് ഫസ്റ്റ് ടേം എത്രയാണെന്നും കോമൺ ഡിഫറൻസ് എത്രയാണെന്നും എഴുതും അറിയാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എക്സ് എൻ ഈക്വൽ ടു ഫസ്റ്റ് ടേമായ 2 എഴുതാം. 2 പ്ലസ് എൻ എത്രയാണെന്ന് നമുക്ക് അറിയില്ല, അപ്പോൾ നമുക്ക് എൻ മൈനസ് 1 എന്ന് തന്നെ എഴുതാം. ഇനി ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എഴുതാം. അപ്പോൾ നമുക്ക് 2 + (n-1)(4) എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ 2+ അങ്ങനെ എഴുതാം. ഇനി (n-1)(4) ഈ 4 ആദ്യം നമുക്ക് എൻ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4n എന്ന് കിട്ടും. 4 എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4n എന്ന് കിട്ടും. മൈനസ് 4 × 1 തന്നെ. അപ്പോൾ നമുക്ക് കിട്ടിയത് 2 + (4n-4) എന്നാണ്. ഇനി 2 - 4 + 2 - 4 എന്നാണ് നമ്മുടെ ന്യൂമറിക്സ് മാത്രം നമ്മൾ ഒരു സ്ഥലത്തേക്ക് എഴുതാൻ പോവാണ്. അപ്പോൾ 4n + 2 - 4 2 - 4 - 2 അപ്പോൾ 4n - 2 ഇതാണ് ഇതിൻ്റെ ആൾജിബ്രിക് ഫോം. അപ്പോൾ ആൾജിബ്രിക് ഫോം നമ്മൾ കണ്ടുപിടിച്ചത് തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ എടുത്തെഴുതി ഇക്വേഷൻ നമുക്കറിയാം, എക്സ് എൻ ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് 1 × d. അതിൽ നിന്ന് എക്സ് എൻ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കാം. അതായത് ഫസ്റ്റ് ടേം 2 കോമൺ ഡിഫറൻസ് 4 എഴുതാം. അപ്പോൾ 2 + (n-1)(4) എൻ എത്രയാണെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ 2+ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4n - 4 എന്ന് കിട്ടും. അപ്പോൾ 4n - 2 2 - 4 ന്യൂമറിക്സ് ഒരു സ്ഥലത്തേക്ക് നമ്മൾ എഴുതുമ്പോൾ 4n - 2 - 4 - 2 അപ്പോൾ 4n - 2 എന്ന് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ചെക്ക് വെദർ 751 ഇൻ ദ സീക്വൻസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 759 എന്ന് പറയുന്ന സംഖ്യ ഈ ശ്രേണിയുടെ ഭാഗമായി വരുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സീക്വൻസ് 2, 6, 10, 14 എന്നാണ്. അപ്പോൾ നമ്മൾ ഈ 751 നമ്മുടെ സീക്വൻസിലെ ഒരു ഭാഗമാകുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഞാൻ ഇതിലത്തെ ഒരു ടേം എടുക്കുക, ഏതെങ്കിലും ഒരു ടേം. അപ്പോൾ ഞാൻ ഇവിടുത്തെ 10 എടുക്കും. അപ്പോൾ ഈ 10 ഇതിലെ കോമൺ ഡിഫറൻസായ 4 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു നേരത്തെ കോമൺ ഡിഫറൻസ് 4 ആ 4 ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഒരു ഏതെങ്കിലും ഒരു സംഖ്യ നമുക്ക് എടുക്കാം. അപ്പോൾ 2, 6, 10, 14 ഏതെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 10. ഈ 10 നമ്മുടെ കോമൺ ഡിഫറൻസായ 4 ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ് by 4. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ നമുക്കൊന്ന് നോക്കാം. 10/4 2. അപ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് 2. നമുക്ക് 10/4 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 2. ഇനി നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് വേറെ സംഖ്യ നോക്കാം. അപ്പോൾ ഞാൻ 14 എടുക്കുകയാണ്. 14/4 14 എത്ര തവണ പോകുന്ന നോക്കാം. 3 × 2 അപ്പോഴും നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടിയത് 2 തന്നെയാണ്. ഇനിയിപ്പോൾ 6 എടുത്തു കഴിഞ്ഞാലും 2 എടുത്തു കഴിഞ്ഞാലൊക്കെ നമുക്ക് റിമൈൻഡർ കിട്ടുക 2. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 751 751. ഇത് ഇതിലെ ടേമാണ് എങ്ങനെ, ഇതിലെ ഈ ശ്രേണിയിലെ പദമാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം മനസ്സിലായി. ഏത് സംഖ്യ എടുത്താലും ഇതിൽ ഈ ശ്രേണിയിൽ ഏത് സംഖ്യ എടുത്താലും അതിനെ നമ്മൾ കോമൺ ഡിഫറൻസായ 4 ഹരിക്കുകയാണെങ്കിൽ
കോമൺ ഡിഫറൻസ് ആയ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട റിമൈൻഡർ എന്ന് പറയുന്നത് ടു ആണ്. നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ശ്രേണിയിലെ ഒരു പദമാണ് 751 എങ്കിൽ അതിനെയും നമ്മൾ കോമൺ ഡിഫറൻസായ 4 കൊണ്ട് ഹരിക്കുമ്പോൾ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് റിമൈൻഡർ, നമുക്ക് കിട്ടേണ്ട റിമൈൻഡർ എന്ത്? 2 തന്നെയാണ്. ക്വസ്റ്റ്യൻ്റെ തന്നിരിക്കുന്ന സംഖ്യ കോമൺ ഡിഫറൻസ് ആയി 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആണ്. നമ്മൾ ബാക്കി ആ ശ്രേണിയിലെ എല്ലാ സംഖ്യയിലും കോമൺ ഡിഫറൻസ് ആയ 4 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ്. പക്ഷേ ഈ 751 കേസിൽ അത് 3 ആണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം എന്താണ് മനസ്സിലാകുന്നത്, 751 എന്നുള്ള സംഖ്യ ഈ സീക്വൻസിലെ ഒരു ടേം അല്ല.